ലഹരിക്കെതിരായ പോരാട്ടം ഒന്നിച്ച് ലഹരി മാഫിയക്കെതിരായ പോരാട്ടത്തിൽ കാസർഗോഡ് കൊളവയൽ തീർത്തത് സമാനതകളില്ലാത്ത മാതൃകയാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് 3 മാസം പോരാടിയപ്പോൾ നാട് ലഹരി മുക്തമായി മാറി. നിരവധി യുവാക്കളാണ് നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടലിലൂടെ ലഹരി പൂർണ്ണമായി ഉപേക്ഷിച്ചത്. കൊളവയലിനെ സമ്പൂർണ്ണ ലഹരി മുക്ത ഗ്രാമമായി ഉടൻ പ്രഖ്യാപിക്കും. നമുക്ക് ഇത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇനി ബാക്കിയുണ്ട്. നമുക്ക് ഇനിയും ജീവിക്കാൻ പറ്റും. നല്ല രീതിയിൽ പോയിനെങ്കിൽ നമുക്ക് നല്ല ഇതന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ ലഹരിൻ്റെ പേക്കിൽ പോയിനെങ്കിൽ നമ്മൾ നശിച്ചു പോയി. നമ്മളെ കുടുംബത്തെ എല്ലാവരെയും മോശമാക്കിട്ട് പറയുന്നൊരു വസ്തുവാണ് ഈ ലഹരി. മനസ്സ് നമ്മൾ വിചാരിച്ചാൽ എന്തായാലും തീർച്ചയായും നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റും. നമുക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിലായിരിക്കണം. ഇത് ഒറ്റപ്പെട്ട വാക്കുകളല്ല. ലഹരി ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച യുവാവിലൂടെ ഒരു നാടിൻ്റെ അതിജീവനത്തിൻ്റെ ശബ്ദമാണ് മുഴങ്ങുന്നത്. ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കൊളവയൽ സ്വദേശികൾ പിടിയിലായതോടെയാണ് അജാനൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട നാട് ജാഗരൂകരായത്. യുവാക്കളിൽ പലരും ലഹരിയുടെ വലയിലകപ്പെട്ടതായി തിരിച്ചറിഞ്ഞു. ലഹരിയുടെ കണ്ണികൾ പൊട്ടിച്ചെറിയാൻ നാടൊന്നാകെ അധികൃതർക്കൊപ്പം കൈകോർത്തു. ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ആദ്യഘട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെയും കച്ചവടം നടത്തുന്നവരുടെയും പട്ടിക തയ്യാറാക്കി. വീടുകളിലെത്തി നേരിട്ട് സംസാരിച്ച് ലഹരി ഉപേക്ഷിക്കാൻ സമയം നൽകി. ലഹരി വലയിൽ നിന്ന് പുറത്തു കടന്നവർക്ക് ജോലി തരപ്പെടുത്തി നൽകി. ചിലർ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടി. പിന്മാറാൻ തയ്യാറാവാത്തവർക്കെതിരെ കർശനമായ നിയമ നടപടിയെടുത്തു. ജനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഇടപെടലിലൂടെ ഭൂരിഭാഗം പേരും ഇപ്പോൾ ലഹരി ഉപേക്ഷിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ക്ലബ്ബുകളും ക്ഷേത്ര കമ്മിറ്റിയും പള്ളിക്കമ്മിറ്റിയുമെല്ലാം പോരാട്ടത്തിൽ ഒരേ മനസ്സോടെ നിന്നു. ആദ്യം ഈ ഇതിനെ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയും അവരെ താമസിക്കുന്ന വീടുകളിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവരതിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമാണ് നമ്മൾ ആദ്യം നടത്തിയത്. അത് നടത്തിയപ്പോൾ പിന്നീട് അതിൽ തീരെ നമ്മളോട് സഹകരിക്കാൻ തയ്യാറാവാത്ത ആളുകൾക്കെതിരായിട്ട് പോലീസ് പിന്നെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കുറേ ആളുകളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനും കഴിയുകയും ചെയ്തിട്ടുണ്ട്. ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ വിഭാഗം ആളുകളെയും ഈ ഗ്രാമം ഒറ്റക്കെട്ട് ആയിട്ട് പിന്നെ മുന്നോട്ട് വരുന്ന വളരെ നല്ല ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. 2000-ലേറെ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. 3 മാസത്തിനിടെ 20-ലേറെ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തീരദേശ മേഖലയിൽ കംപ്ലീറ്റ് ഇതില്ല എന്നാണ് തോന്നുന്നുള്ളത്. ഇനി ഇതേപോലെ ഉണ്ടെങ്കിൽ നാട്ടുകാർ എല്ലാവരും ഒന്നിച്ച് പ്രതികരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ എല്ലാവരും ഇതിൽ രംഗത്തുണ്ട്. ഇതിൻ്റെ ജമാഅത്ത് പ്രത്യേകം ഒരു കമ്മിറ്റി വിളിച്ചു ചേർന്നു. അതേപോലെ അമ്പല കമ്മിറ്റി വിളിച്ചു ചേർത്തു. അതേപോലെ തന്നെ ക്ലബ്ബുകൾ എല്ലാവരും ഒരാളും ഒഴിയാതെ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ ക്ലീൻ കാസർഗോഡിൻ്റെ ഭാഗമായി കൊളവയിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് DYSP P ബാലകൃഷ്ണൻ നായരാണ് നേതൃത്വം നൽകിയത്. ആൾക്കാർ മൊത്തം ചോദിച്ചിരിക്കുന്നത് ലഹരിക്കെതിരെ എങ്ങനെ പൊരുതാൻ പറ്റും, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു നാട്ടിൽ നിന്ന് ലഹരി ഇല്ലാതാക്കാൻ പറ്റും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ബോധവൽക്കരണ ക്ലാസ്സിനപ്പുറം ജനങ്ങൾ തോളോട് ചേർന്ന് എങ്ങനെയാണ് ഒരു നാടിനെ ലഹരി മുക്തമാക്കാൻ പറ്റുക എന്നതിൻ്റെ പരിണിതഫലമാണ് കൊളവയിലുള്ളത്. ഇവിടെ നാട്ടുകാരും ജനങ്ങളും കൂട്ടായി പ്രവർത്തിച്ച് ഈ നാട്ടിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവനും ആൾക്കാരെയും ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങളിതൊരു മോഡലായി വയ്ക്കുകയാണ്. കാരണം ജനങ്ങൾ ചോദിക്കുന്ന 2 ചോദ്യമാണ്. 1, ഞങ്ങൾ അവർക്കെതിരെ എന്തെങ്കിലും വിവരം കൊടുത്താൽ അല്ലെങ്കിൽ അവർക്കെതിരെ പറഞ്ഞാൽ അവരെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. 2 എന്ന് വെച്ചാൽ എന്താണ് മോഡൽ. അപ്പോൾ 2 ഇത് ഉത്തരമാണ്. കാരണം നാട്ടുകാർ ഒന്ന് ചേർന്നാൽ ലഹരി മാഫിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നാട്ടുകാർ ഒന്ന് ചേർന്നാൽ ഒരു നാടിനെ ലഹരി മുക്തമാക്കാൻ പറ്റും എന്നതിൻ്റെ മോഡലാണ് കൊളവയൽ. നാട് മയങ്ങിപ്പോവാതിരിക്കാൻ ലഹരിവിരുദ്ധ പോരാട്ടം തുടർച്ചയായി ഏറ്റെടുക്കാനാണ് തീരുമാനം. സമ്പൂർണ്ണ ലഹരിമുക്ത ഗ്രാമമായി കൊളവയലിനെ ഉടൻ പ്രഖ്യാപിക്കും. ഒരു നാടൊന്നാകെ നോ പറയുകയാണ് ലഹരിയോട്. ഓരോ നാടിനും അനുകരിക്കാവുന്ന മാതൃക. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ. സിജു, ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വല്ലാതെ കൂടുമ്പോൾ എന്തു ചെയ്യും എന്ന് ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഒരു നാടിനോട് ആ ഗ്രാമം പറയുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം. കൊളവയൽ മാതൃക വളരെ കൃത്യമായി മാതൃകാപരമാണ്. അത് നമ്മുടെ നാട്ടിൽ എമ്പാടും ഏറ്റെടുക്കാൻ നല്ല സാധ്യതയുള്ളതുകൂടിയാണ്. ആ നിലയിലത് ശ്രദ്ധേയമായി മാറേണ്ടതുകൂടിയാണ്.